മുക്കം കൂളിമാട് പാലത്തിന്റെ സ്ലാബുകൾ തകർന്നു വീണ സംഭവത്തിൽ പി ഡബ്ല്യു ഡി വിജിലൻസ് വിഭാഗം നാളെ പരിശോധന നടത്തും ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ എം അൻസാറിന്റെ മേൽനോട്ടത്തിലാകും പരിശോധന സംഭവത്തിൽ പി ഡബ്ല്യു ഡി വിജിലൻസ് വിഭാഗത്തോടും കെ ആർ എഫ് ബി പ്രൊജക്ട് ഡയറക്ടറോടും പരിശോധിച്ച ഉടൻ റിപ്പോർട്ട് നൽകാൻ മന്ത്രി മുഹമ്മദ് റിയാസ് നിർദ്ദേശം നൽകിയിരുന്നു നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനിടെ തിങ്കളാഴ്ച രാവിലെയാണ് മുക്കം കൂളിമാട് പാലത്തിന്റെ സ്ലാബുകൾ തകർന്നു വീണത് പാലത്തിന്റെ മലപ്പുറം ജില്ലയുടെ ഭാഗത്തേക്ക് നിർമ്മിച്ച തൂണുകൾക്ക് മുകളിലെ സ്ലാബുകളാണ് തകർന്നത് സംഭവത്തിൽ പി ഡബ്ല്യു ഡി വിജിലൻസ് വിഭാഗത്തോട് പരിശോധിച്ച് ഉടൻ റിപ്പോർട്ട് നൽകാൻ മന്ത്രി മുഹമ്മദ് റിയാസ് നിർദ്ദേശം നൽകിയിരുന്നു ഈ സാഹചര്യത്തിലാണ് ബുധനാഴ്ച പി ഡബ്ല്യു ഡി വിജിലൻസ് വിഭാഗം പാലം പരിശോധിക്കാൻ ഒരുങ്ങുന്നത് ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ എം മൻസാറിൻ്റെ മേൽനോട്ടത്തിലാവും പരിശോധന നടക്കുക ഹൈഡ്രോളിക് ജാക്കി തകരാറിലായതാണ് സ്ലാബുകൾ തകർന്നു വീഴാൻ കാരണമെന്ന് ഒരാളുങ്കിൽ ലേബർ സൊസൈറ്റി അറിയിച്ചിരുന്നു സ്ലാബുകൾ പിയർ ക്യാപ്പിലേക്ക് ഇറക്കുന്നതിനിടെയാണ് ഹൈഡ്രോളിക് ജാക്കി തകരാറിലായത് ഇതോടെ സ്ലാബുകൾ താഴേക്ക് പതിക്കുകയായിരുന്നു എന്നാണ് യു എൽ സി സി വ്യക്തമാക്കിയത് സംഭവത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള അപാകതകൾ സംഭവിച്ചിട്ടുണ്ടോ എന്നാണ് പി വിജിലൻസ് വിഭാഗം പരിശോധിക്കുക കൈരളി ന്യൂസ് കോഴിക്കോട്